അസ്സലാമു അലൈക്കും, വെൽക്കം ടു സെയ്നാസ് ഡിഷസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ലോട്ടസ് ബിസ്കഫിൻ്റെ സ്പ്രെഡും ബിസ്ക്കറ്റും യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു അര കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂട്ടിയിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടോ ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാനൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഇത് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, വിസ്ക് യൂസ് ചെയ്തിട്ടാണ് ഫുള്ള് മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയും മുട്ടയും ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ എല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒരുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ലോട്ടസ് ബിസ്കഫിൻ്റെ സ്പ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്വീറ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ലോട്ടസിൻ്റെ ബിസ്ക്കറ്റ് ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്കൊരു 20 മുതൽ 25 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ബേക്കിംഗ് പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രൗണി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.